संसार शैली मनसान नलो लोक मुखमूल सचार योग्यतो पड़वे अधिपनाणलो नेतावाणलो भरणाधिकारी आनलो प्रवाचक सुलेमान नबी अलैहि सलाम चोदिक्कुकयाल सुलेमान नबियोड अल्लाह परंजु पट्टिल्ल सुलेमाने भक्षण
ഞങ്ങൾ ഓരോന്നായി കൊടുക്കാൻ തുടങ്ങി വീണ്ടും ആർത്തിയോടെ വാപിളർന്നു നിൽക്കുകയാ തരി സുലൈമാൻ തരു സുലൈമാ എന്റെ ഭക്ഷണം എനിക്ക് തരൂ സുലൈമാ എന്റെ പശി അടക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുക്കിയ ഭക്ഷണം മുഴുവനും ആ ഒരൊറ്റ മത്സ്യം മാത്രം തിന്നു കഴിഞ്ഞുവത്രേ എല്ലാ ഭക്ഷണ സാമഗ്രികളും തിന്നതിന് ശേഷം വീണ്ടും വാപിളർന്നു നിൽക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാം ഞെട്ടിപ്പോയി ഈ സൃഷ്ടി ചരാചരങ്ങൾക്ക് മുഴുവനും വേണ്ടി ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഒരു മത്സ്യത്തിന്റെ വയറു പോലും നിറയ്ക്കാൻ പാവപ്പെട്ട സുലൈമാൻ സാധിച്ചില്ലല്ലോ കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറഞ്ഞു സുലൈമാ അല്ലാഹുവേ അല്ലാഹുവേ എന്നോട് ക്ഷമിക്കണേ അല്ലാ എന്റെ പ്രിയമുള്ളവരെ നാം ഇവിടെ വായിക്കേണ്ടത് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങൾക്ക് പടച്ചവൻ ഭക്ഷണം നൽകുകയാ അതിനവൻ കൂലി വാങ്ങുന്നില്ല എന്റെ പ്രിയമുള്ളവര് മനുഷ്യരാകുന്ന നമുക്ക് എത്രയോ വിഭവങ്ങളാ പടച്ചവൻ ഒരുക്കി നൽകുന്നത് അതിന് സമ്പത്ത് പടച്ചവൻ മേടിക്കുന്നുണ്ടോ അതിനെന്തെങ്കിലും ആനുകൂല്യങ്ങൾ പടച്ചവൻ മേടിക്കുന്നുണ്ടോ നീ ശുക്രുള്ള അടിമയായാൽ മാത്രം മതി എന്നാ പടച്ചവൻ പുരാ നമ്മോട് പറഞ്ഞിട്ടുള്ളത് കടലിലും കരയിലുമായിട്ട് അല്ലാഹുവിന്റെ സൃഷ്ടി സമൂഹമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത് ആയിരത്തോളം വരുന്ന സമൂഹമുണ്ട് ആയിരത്തോളം വരുന്ന സമൂഹമുണ്ട് കടലിൽ 600 വരുന്ന സമൂഹമുണ്ട് കരയിൽ 400 വരുന്ന സമൂഹമുണ്ട് ഒന്ന് മനസ്സിലാക്കാൻ പറയുകയാ അല്ലാഹുവിന്റെ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ അല്ലാഹുവിന്റെ സമൂഹങ്ങള് ഈ ഭൂമി ലോകത്തും മണ്ടകടാഹങ്ങളിൽ മുഴുവനുമായിട്ട് പടച്ച തമ്പുരാൻ സംവിധാനിച്ചത് 1000 സമൂഹങ്ങളെയാ ആ 1000-ൽ ഒന്ന് മാത്രമാണ് ഈരിക്കുന്ന മനുഷ്യരാകുന്ന സമൂഹം ആ 1000-ൽ ഒന്ന് മാത്രമാണ് നമ്മള് 1000-ൽ ഒന്ന് മാത്രമേ നമ്മളുള്ളൂ ഒന്ന് മാത്രം നമ്മൾ വീണ്ടും കിടക്കുക 999 അതിൽ അല്ലാഹുവിന്റെ മാലാഖമാരുടെ രോഗമുണ്ട് ആകാശ ലോകത്തോടെ പറന്നു നടക്കുന്ന പക്ഷിപറവാദികളുണ്ട് മനുഷ്യ സമൂഹങ്ങളുണ്ട് ജന്തുക്കളുണ്ട് ഇഴജന്തുക്കളുണ്ട് കാട്ടുമൃഗങ്ങളുണ്ട് സമുദ്രത്തിലേക്ക് ചെന്നാൽ 1000-ഓളം വരുന്ന സൃഷ്ടി ചരാചരങ്ങളെയാണ് പടച്ചവൺ സംവിധാനിച്ചത് മീനുകളുണ്ട് മത്സ്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മത്സ്യങ്ങളടക്കം പവിഴപ്പുറ്റുകളുണ്ട് കടലിന്റെ അന്ധത എന്ന് പറയുന്നത് കടലിന്റെ അന്ധകാരം എന്ന് പറയുന്നത് അത്ഭുതത്തിന്റെ കലവറയാ അത്ഭുതത്തിന്റെ കലവറ അത്ഭുതമാണ് അതിനകത്ത് മുഴുവനും നിറച്ചു വച്ചിട്ടുള്ളത് പടച്ചവൻ കോടിക്കണക്കിന് വരുന്ന മത്സ്യങ്ങളുടെ കൂമ്പാരമാ പടച്ചവൻ സംവിധാനിച്ചത് എത്രയോ കാലങ്ങളായി നമ്മൾ മാംസം ഭക്ഷിക്കുന്നവരാണ് മത്സ്യമാംസം ഭക്ഷിക്കുന്നവരാണ് നാം ഓരോരുത്തരും കടലിന്റെ മേഖലകളിൽ നിന്ന് തന്നെ നാം മത്സ്യങ്ങൾ എത്രയോ ഭക്ഷിക്കുന്നത് കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ മുഴുവനും ഈ മത്സ്യമല്ലേ ഭക്ഷിക്കുന്നത് പക്ഷേ കുറയുന്നില്ല മത്സ്യങ്ങൾ കൂടിക്കൂടി വരികയാ ചിന്തിക്കണം മനുഷ്യൻ ഇങ്ങനെയുള്ള 1000 സമൂഹത്തെയാണ് പടച്ചവൺ സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ 600 വിഭാഗങ്ങളെ പടച്ചവൺ സമുദ്രത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് 400 വരുന്ന സമൂഹത്തെ പടച്ചവൻ കരയിലും സംവിധാനിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം 1000-ഓളം വരുന്ന സമൂഹമായി അണ്ടകടാകങ്ങളിലുള്ളത് അല്ലാഹു ഒഴിച്ചുള്ള സൃഷ്ടി സംവിധാനങ്ങളെ മുഴുവനും പരിശോധിച്ചു നോക്കിയ 1000-ഓളം വരുന്ന സമൂഹമാ പടച്ചതമ്പുരാൻ സംവിധാനിച്ചത് ഇത് അല്ലാഹുവിന്റെ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നതാ അല്ലാഹുവിന്റെ പരിശുദ്ധ നബി പരിചയപ്പെടുത്തുകയാണ് ഈ 1000 സമൂഹത്തെ പടച്ചതമ്പുരാൻ സംവിധാനിക്കുമ്പോ അതിൽപ്പെട്ട ഒരു വർഗമാ അതിൽ പറയപ്പെടുന്ന ഒരു വർഗമാ വെട്ടുകിളി എന്ന് പറയുന്ന വർഗം അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പരിചയപ്പെടുത്തുകയാണ് ഈ ഭൂമി ലോകത്ത് ആദ്യമായിട്ട് വംശനാശം സംഭവിക്കുന്നത് വെട്ടുകിളിക്കത്രേ വെട്ടുകിളിക്കത്രേ പരിശുദ്ധനായ പ്രവാചകൻ ഈ വെട്ടുകിളിയെ പറ്റി പറഞ്ഞത് ഉസ്ഫൂർ എന്നാണ് ഉസ്ഫൂർ എന്ന് വെട്ടുകിളി എന്ന് പറയുന്ന ചെറിയൊരു പക്ഷിയാണ് ചെറിയൊരു പക്ഷി അതിനെ പൊരിച്ച് നമ്മൾ സാധാരണ തിന്നലുണ്ട് അറേബ്യൻ നാടുകളിൽ ചെന്നാൽ അതിനെ പൊരിച്ചിട്ട് വറുത്തിട്ട് കൂമ്പാരങ്ങൾ പോലെ ഏതുപോലെ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ ആവുന്ന ചെറിയ മത്സ്യങ്ങള് ആ മത്സ്യങ്ങളെ പൊരിച്ചിട്ട് നാം കൂട്ടമായിട്ട് ഇടുന്നത് പോലെ വെട്ടുകിളികളുടെ കൂട്ടങ്ങൾ പൊരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഭൂമി ലോകത്ത് ആദ്യമായിട്ട് നശിച്ചു പോകുന്നത് ഈ വെട്ടുകിളി
ജോഡിയാകുന്ന വർഗമെന്ന് അല്ലാഹുവിന്റെ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ ആദ്യമായിട്ട് ലോകത്തിൽ നാശം സംഭവിക്കുന്ന വെട്ടുകളിക്ക മനുഷ്യരല്ല ആദ്യം വെട്ടുകളി ഒരു പഠനത്തിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം അനുഗ്രഹങ്ങളെ പറ്റി പറയുമ്പോൾ അതൊക്കെ പറയണമല്ലോ വെട്ടുകിളിക്കാണ് ആദ്യമായിട്ട് നാശം സംഭവിക്കുന്നത് എന്നിട്ടോ പ്രവാചകൻ പരിചയപ്പെടുത്തുകയാണ് ഹദീസിന്റെ അവസാനം പറയുന്നത് ആ വെട്ടുകിളി എങ്ങാനും ഈ ഭൂമി ലോകത്തിൽ നിന്നും നാശം സംഭവിച്ച് ഉന്മൂല നാശത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞാ അല്ലാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുകയാണ് ആയിരത്തോളം വരുന്ന സമൂഹത്തെയാണ് പടച്ചവൻ കടലിലും കരയിലുമായി സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത് ഈ അണ്ടകടാഹങ്ങളിൽ ആയിരത്തോളം വരുന്ന സമൂഹമുണ്ട് അതിൽപ്പെട്ടൊരു സമൂഹമാണ് വെട്ടുകിളിയാവുന്ന സമൂഹം ആ വെട്ടുകിളി എന്ന് പറയുന്ന സമൂഹം ഈ ഭൂമി ലോകത്തിൽ നിന്നും വംശനാശം സംഭവിച്ച അല്ലാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുകയാണ് പിന്നീട് ഓരോരോ സമൂഹങ്ങൾക്ക് നാശം സംഭവിക്കുകയാണ് ഏതുപോലെ പള്ളിയിൽ തൂക്കിയിട്ടിരിക്കുന്ന തസ്ബീഹ് മാലയുണ്ടല്ലോ നമ്മൾ സുബ്ഹാനല്ല ചൊല്ലുന്ന തസ്ബീഹ് മാലയുണ്ടല്ലോ ആ തസ്ബീഹ് മാല എടുക്കുന്ന സന്ദർഭത്തിൽ ആ തസ്ബീഹ് മാലയുടെ വള്ളി എങ്ങാനും പൊട്ടിപ്പോയ ആ വള്ളിയിൽ നിന്നും തറയിലേക്ക് മുത്തുമണികൾ എപ്രകാരമാണ് വീഴുന്നത് അതേപോലെ തന്നെ ഓരോ ജീവികൾ ഈ ഭൂമി ലോകത്തിൽ നിന്നും നാശം സംഭവിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അനുഗ്രഹങ്ങൾ നൽകി ആ അനുഗ്രഹങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ അനുവാദം ചോദിച്ച് പടച്ചവൻ അനുവാദം നൽകുമ്പോ ഒരു ജീവിക്ക് പോലും വയറു നിറയെ ഭക്ഷണം കൊടുക്കാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സാധിച്ചില്ല എന്നിട്ട് അവസാനം മഹാനായ സുലൈമാൻ നബി പടച്ചവനോട് പറഞ്ഞതെന്താ വാദുഹിന്നി ബിറഹ്മതിക അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാ ഈ എല്ലാ നിഅമത്തുകളും പടച്ചവനെ നിന്റെ ഔദാര്യത്തിനാ എനിക്ക് കിട്ടിയത് ഞാൻ നന്ദിയുള്ള അടിമയാണോ നന്ദി കെട്ട അടിമയാണോ എന്ന് പരിശോധിക്കാ എന്നെ ഒന്ന് പരീക്ഷിക്കാൻ നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് പടച്ചവനെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിനക്ക് ശുക്ർ രേഖപ്പെടുത്തുന്നവരാ അവസാനം ഈ പ്രവാചകൻ ദുആ ചെയ്യുകയാദത്തിക്ക അല്ലാഹുവേ ഈ പാവപ്പെട്ട സുലൈമാന് നിന്റെ കാരുണ്യത്തിന്റെ കീഴിൽ നീ ഞങ്ങളെ സാലിഹീങ്ങളോടൊപ്പം ചേർത്ത് തരണേ അല്ലാ നിന്റെ കാരുണ്യത്തോടെ ഈ പാവപ്പെട്ട സുലൈമാന് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അനുഗ്രഹദാതാവേ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടുന്ന രൂപത്തിൽ ശുക്ർ രേഖപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല അല്ലാ എന്നാലും ഞാൻ ദുആ ചെയ്യുകയാ വാദുഹുന്നി ബിറഹ്മതിക നിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഈ പാവപ്പെട്ട സുലൈമാനെ നിന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ നിന്റെ സ്വാലിഹികളായ സാത്വികരായ ആളുകളോടൊപ്പം നല്ലവരായ ആളുകളോടൊപ്പം ചേർത്ത് തരണേ അല്ലാ എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാ എന്റെ പ്രിയമുള്ളവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഗ്രഹം നൽകപ്പെട്ട പ്രവാചകനെ ആ അനുഗ്രഹത്തിന് നല്ല രൂപത്തിൽ തക്കതായ രൂപത്തിൽ പടച്ചവർ ശുക്ർ ചെയ്തിട്ട് പോലും അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ ഇങ്ങനെ തയ്യാറായി എങ്കിൽ അല്ലാഹുവിനോട് കാരുണ്യമെന്ന നിലയ്ക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറയുമ്പോൾ കാരുണ്യമെന്ന നിലയ്ക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുമ്പോൾ എന്റെ പ്രിയമുള്ളവര് എത്രയോ അനുഗ്രഹങ്ങളാ പടച്ചവൻ നമുക്ക് നൽകിയത് ആ അനുഗ്രഹങ്ങൾക്ക് ഒന്നിന് പോലും തക്കതായ രൂപത്തിൽ ശുക്ർ രേഖപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല ചൊവ്വേ നേരെ ഒന്ന് ദുആ ചെയ്യാൻ പോലും നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ല ചൊവ്വേ നേരെ ഒന്ന് ദുആ ചെയ്യാൻ നമുക്ക് സമയമില്ല അപ്പൊ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ എന്തായിരുന്നു ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗതന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ കുതിരപ്പുറത്ത്
സവാരി ചെയ്തവരല്ലേ ശവമഞ്ച യാത്രയും ചെയ്തത് അത്ഭുതമല്ലേ അല്ലാഹുവിന്റെ പ്രവാചകൻ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് ഇന്ന് വരെ നാം പരിശോധിച്ച എത്രയോ കൊലക്കമ്പന്മാർ ജീവിച്ച് മരണപ്പെട്ടു പോയ ലോകത്താ നമ്മൾ ജീവിക്കുന്നത് രാജാധികാരം ഉണ്ടായിരുന്നടാ ചെങ്കോലും കിരീടവും ഉണ്ടായിരുന്നടാ സാമ്പത്തികമായ സ്രോതസ്സുകൾ ഉണ്ടായിരുന്നടാ അഭൗതികമായ ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നടാ ഭൗതികമായ കഴിവുകൾ ഉണ്ടായിരുന്നടാ ആത്മീയമായ പരിവേഷം ഉണ്ടായിരുന്നടാ അല്ലാഹുവിന്റെ അടിയാറുകളായി ജീവിച്ചിരുന്നവരാ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മൗതന്ന സിംഹം കൊന്നത് അത്ഭുതമല്ലേ ലോകത്ത് ഏകാധിപതിയായി ജീവിച്ച ഹിറ്റ്ലർ പോലെയുണ്ട് മുസോളിനി പോലെയുണ്ട് ഏകാധിപതികളായി ജീവിച്ചു പോയില്ലേ ജനങ്ങളെ തന്റെ കാലിന്റെ കീഴിലിട്ട് അമർത്തി ഞെരിച്ചിട്ട് ഈ ഭൂമിലോകത്ത് രാജാവായി ജീവിച്ചവരല്ലേ ഹിറ്റ്ലർ എന്ന് പറയുന്ന തെമ്പാടിയായ ഭരണാധികാരി എവിടെ പോയി കിടക്കുന്നട ചത്തുമരച്ചു പോയില്ലേ ഭൂമിക്ക് പോലും വേണ്ടാതെ ആർക്കും വേണ്ടാതെ ഒരു പറ്റം കയറിന്റെ മേൽ ജീവൻ ഒടുങ്ങി പോയില്ലേ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഏകാധിപതിയുടെ അവസാനം അങ്ങനെയായിരുന്നു മുസോളിനി ഇവിടെ ചക്രവർത്തിയായി ജീവിച്ചില്ലേ മനുഷ്യന്മാരെ ഇഞ്ചിഞ്ചായി കൊന്നിട്ട് ലോകത്തിന്റെ അധിപനായി ധിക്കരിച്ചുകൊണ്ട് നടന്നില്ലേ മുസോളിനി എന്ന് പറയുന്ന ഏകാധിപതി അവസാനം എന്ത് സംഭവിച്ചടാ ജനങ്ങൾ മുഴുവനും കഴുമരത്തിലേറ്റിയില്ലേ മുസോളിനി എന്ന് പറയുന്ന വൃത്തികെട്ടവരെ കഴുമരത്തിലേറ്റിയില്ലേ എന്റെ പ്രിയമുള്ളവര് ലോകത്ത് ഏറ്റവും കൂടുതൽ അഹന്ത നടിച്ചവനല്ലേ ഫിറഔൻ എന്ന് പറയുന്ന മനുഷ്യര് പക്ഷേ എന്തായി അവസാനം ഇന്നും ഭൂമിലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുകയാ അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുകയാ ലോകം കണ്ട ഏറ്റവും വലിയ അധമകാരിയായ അധമകാരിയായ വിപ്ലവകാരിയായിരുന്ന ഭരണാധികാരിയല്ലേ ഫിറഔൻ എന്ന് പറയുന്ന മനുഷ്യര് ചെങ്കോലും കിടീരവും ചെങ്കോലും കിരീടവും അടിയറ വച്ചിട്ട് തയ്യാറായപ്പോഴേ സ്വന്തം ചെങ്കോലും കിരീടവും അടിയറ വെക്കേണ്ടി വന്നില്ലേ ഫിറഔന് റാംസസ് രണ്ടാമന്റെ അവസ്ഥ എന്താ നിങ്ങൾ പോയിക്കോ ഈജിപ്റ്റ് എന്ന കൊറോമിയോ മ്യൂസിയത്തിലേക്ക് അവിടെ കൈറോയിലെ കൊറോമ മ്യൂസിയത്തിലെ ഫിറഔനിന്റെ ജഡം ഇപ്പോഴും ശേഷിക്കപ്പെട്ടതായിട്ടുണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് എന്താ പല്യോമ നുനജീക ബി ബദലിക ലിതഖൂ നലിമൻ ഖൽഫകായ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത് പല്യോമ നുനജീക ബി ബദലിക ലിതഖൂ നലിമൻ ഖൽഫകായ അല്ലയോ ഫിറഔനേ തെമ്മാടിയായ ഭരണാധികാരി മൂസ നബിയുടെ മേൽ പടപൊരുതാൻ തയ്യാറായ ഭരണാധികാരി അന റബ്ബുക്കുമുല്ലാ നിങ്ങളെ ഉടക്കെ പടച്ചവൻ ഞാനാടടാ ഞാനാടടാ എന്ന് ബനു ഇസ്രായേലുകാരെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അവരെ ഉപദ്രവിച്ച് ഉപദ്രവിച്ച് ഭരണസിരാകേന്ദ്രം സ്ഥാപിച്ച ഫിറഔനുണ്ടല്ലോ ലോകം കണ്ട ഏറ്റവും വലിയ അധമനായ ഭരണാധികാരിയല്ലേ ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയല്ലേ ഒരിറക്ക് വെള്ളം കൊണ്ട് പടച്ചവൻ മുക്കിക്കൊന്നില്ലേ ഒരിറക്ക് വെള്ളം കൊണ്ട് പടച്ചവൻ മുക്കിക്കൊന്നു കളഞ്ഞില്ലേ എന്റെ പ്രിയമുള്ളവരെ തീർന്നില്ല പടച്ചവന്റെ അരിശം ഖിയാമത്ത് നാള് വരെ ശേഷിപ്പിക്കുകയാണ് ഇന്നും പോയിക്കേ 4000 കൊല്ലങ്ങൾക്കപ്പുറം ഈ ഭൂമിലോകത്ത് നിന്നും മരണപ്പെട്ടു പോയ ശവമായി പോയ ഫിറഔൻ എന്ന് പറയുന്ന റാംസസ് രണ്ടാമന്റെ ഭൗതിക ജഡശരീരം ഒരു മരുന്നിന്റെ സഹായമില്ലാതെ കേവലം ഒരു ചുണ്ടുപേടകത്തിൽ സ്ഥാപിച്ചിരിക്കുകയാ ലോകത്ത് വരുന്ന ജനസഹസ്രങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ട് പടച്ചവൻ ശേഷിച്ചു വച്ചിരിക്കുകയാ ശേഷം വരുന്ന തെമ്മാടികൾക്ക് ധിക്കാരികൾക്ക് പാഠമായിട്ട് നിന്റെ ഭൗതിക ശരീരം ഞാൻ ശേഷിപ്പ് മുതലായി സൂക്ഷിച്ചു വയ്ക്കുമെടാ അല്ലാഹുവിന്റെ പ്രഖ്യാപനമാ അതുകൊണ്ട് എത്രയോ ആളുകൾ ഈ ഭൂമിലോകത്ത് കൊലക്കൊമ്പന്മാരായി ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നവർ ഭൂമിയുടെ മുകളിലില്ല ഇന്ന് ഭൂമിയുടെ അടിപ്പരപ്പിൽ എന്താണോ അവസ്ഥയെന്ന് നമുക്കറിയില്ല ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ
സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ കാട്ടിലെ റേഷൻ വേണ്ട പോലതിരുണ്ട് കുസിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട് വിപ്ലവം മുഴക്കിയ ആളുകളായി ഈ പാറടി മണ്ണിൽ കിടക്കുന്നത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മക്ബറുകളിൽ അടക്കം ചെയ്യപ്പെട്ട എത്രയോ ആളുകളാ അവര് ഭൂമിലോകത്തിന്റെ ഉപരിതലത്തിൽ ആത്മാവോടുകൂടി ജീവിച്ചപ്പോ എത്രയോ അഹങ്കാരികളായിരുന്നു അവര് പടച്ചവനെ വെല്ലുവിളിക്കാൻ പോലും അവർ തയ്യാറായിട്ടുണ്ട് എങ്കിൽ ഇന്ന് അവരുടെ അവസ്ഥയെന്താ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ആത്മാവിന് വേണ്ടിയിട്ടാ നാം ജീവിക്കേണ്ടത് കേവലം ഈ ശരീരത്തിന് വേണ്ടി ജീവിച്ചിട്ട് അതിനു വലിയ പ്രസക്തി ഒന്നുമില്ല അതുകൊണ്ട് ആത്മാവിന് വേണ്ടിയിട്ടാ നാം ജീവിക്കേണ്ടത് അതുകൊണ്ട് അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ അത് നൽകിയ പടച്ചവനാ തയ്യാറാകണം അല്ലാഹു തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ പടച്ചവൻ നൽകുമ്പോൾ അല്ലാഹുവിനെ ഒരു വേള നമ്മൾ ശുക്ര് ചെയ്ത് ജീവിക്കാൻ തയ്യാറാകണം പടച്ചവൻ തൗഫീഖ് നസീബാക്കട്ടെ പടച്ചവൻ തൗഫീഖ് നസീബാക്കട്ടെ ചുക്കുമ്പള്ളത്തിലാണല്ലോ എനിക്ക് ചുക്കുമ്പള്ളൊന്നുമില്ല എല്ലാവരും ചുക്കുമ്പള്ളവും കാര്യമായിട്ട് പോയി അല്ലാഹു തആല നൽകിയവർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും ഒക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചുക്കുമ്പള്ളം നിർബന്ധമാക്കിയത് ഇന്നലെ നമ്മൾ വാവ് തുറന്നുകൊണ്ടിരുന്നപ്പോഴേ പല ആൾക്കാരെ വാവ് പിടിച്ച് ഇരിക്കുകയെ ഒട്ടുമായിട്ടിട്ടേ അതുകൊണ്ടാണ് ഇന്ന് ചുക്കുവള്ളം നിർബന്ധമാക്കി അപ്പൊ ചുക്കുവള്ളം ഇടയ്ക്ക് കുടിക്കുവാണെങ്കിൽ ഒരു സുഖം ഉണ്ടാവും അപ്പൊ ഇതും ഒരു അനുഗ്രഹമാണ് അല്ലേ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോ വെള്ളം കുടിക്കുക അതൊരനുഗ്രഹമല്ലേ പക്ഷെ വെള്ളം കുടിക്കാൻ ആഗ്രഹമുള്ളപ്പോ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ